ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലം ആരംഭിച്ചിട്ടുണ്ട്. അവസരങ്ങളുടെയൊക്കെ സൂചന വന്നു ചേരും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കലാരംഗത്തുള്ളവർക്ക്, സിനിമ ടി വി പൊതുവെ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ പുതിയ അവസരങ്ങൾ വന്നു ചേരുവാനും വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളവർക്ക് അവാർഡ്, അംഗീകാരം അല്ലെങ്കിൽ പുതിയ ചാൻസസൊക്കെ ലഭിക്കുവാനും അതുകൊണ്ട് തന്നെ മനസ്സിനൊരു സന്തോഷമുണ്ടാകുവാനുമുള്ള ഭാഗ്യമുണ്ട്. വിവാഹം കുറച്ചു കാലമായിട്ട് തടസ്സപ്പെട്ടിരുന്നവർക്ക് പല കാരണങ്ങൾ കൊണ്ടും, ഇപ്പോൾ ഏഴിലെ ചൊവ്വ, എട്ടിലെ ചൊവ്വ, രാഹുദോഷം എന്നൊക്കെ പറയാറുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കൊണ്ട് വിവാഹം തടസ്സപ്പെട്ടിരുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലം ആരംഭിക്കുകയാണ് എന്നുള്ളതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി അതിനായി ശ്രമിക്കുക. കോമ്പറ്റേറ്റീവ് എക്സാംസ്, ഗവൺമെൻറ് ജോബ്സിന് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലെ ജോബ്സിന് വേണ്ടിയിട്ടൊക്കെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ശ്രമിച്ച് അർഹിക്കുന്ന രീതിയിലുള്ളൊരു പ്ലേസ്മെൻറ്റ് വരാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലം ആരംഭിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ശ്രമിക്കണം. അതുകൂടാണ്ട് വളരെ അപ്ലൈഡായിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടുവേണം മുന്നോട്ട് പോകാൻ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെയധികം കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള എഫേർട്ട് വേണ്ട ഒരു കാലമാണ്. പൊതുവെ അനുകൂലമായിട്ടുള്ള സമയം വരുമ്പോൾ നമ്മൾ സമർപ്പണ മനോഭാവത്തോടുകൂടി വർക്ക് ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട്സ് കിട്ടുകയുള്ളൂ, അതായത് ഭാഗ്യസമയത്തിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അനുകൂലമല്ലാത്ത സമയത്ത് നമ്മൾ കഠിന പ്രയത്നം ചെയ്താലും അതിന് പൂർണ്ണമായിട്ടുള്ളൊരു റിസൾട്ട് വരണം എന്നില്ല. ഇപ്പോൾ അനുകൂലമായിട്ടുള്ളൊരു കാലത്തിൻ്റെ ആരംഭമാണ് എന്നുള്ളതുകൊണ്ടാണ് ഒരു എഫേർട്ട് കൂടുതൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഗുണമുണ്ടാകും. വിദ്യാർത്ഥികൾക്കും പൊതുവെ ജോലി അന്വേഷിക്കുന്നവർക്കും ഇത് വളരെ പ്രധാനം എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കും. ചെറിയ കച്ചവടക്കാർക്കൊക്കെ ലോൺ ചിട്ടി, പ്രതീക്ഷിക്കാത്ത സമയത്ത് അല്പം പണമൊക്കെ വന്നു ചേരാനും അതുകൊണ്ട് തന്നെ ബിസിനസ് ഒന്ന് വിപുലീകരിക്കുവാനും, ഇപ്പോൾ ഏജൻസി ബിസിനസ്സൊക്കെ ഒന്ന് ബെറ്റർ ആക്കുവാനും അല്ലെങ്കിൽ പുതിയൊരു ബ്രാഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെയുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിയുക. തടസ്സങ്ങളൊക്കെ നീക്കുവാനായി മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ശ്രീ ഗണേശ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക. കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. പ്രയാസങ്ങളൊക്കെ നീങ്ങും, മാത്രമല്ല സന്തോഷവും ലഭിക്കും.